നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തിരുനക്കര ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൊളിച്ചു നീക്കുമെന്ന് കോട്ടയം നഗരസഭ. ടെൻഡർ നടപടികൾക്ക് ശനിയാഴ്ച ചേരുന്ന കൗൺസിലിൽ തീരുമാനം. ചേനപ്പാടിയിലെ ഉഗ്രശബ്ദവും പ്രകമ്പനവും സംബന്ധിച്ച് ഭൗമശാസ്ത്ര പഠന വിഭാഗം റിപ്പോർട്ട് പുറത്തുവന്നു. ഭൂമിയുടെ അടിയിലെ മർദ്ദം പുറത്തേക്ക് വന്നതെന്ന റിപ്പോർട്ട്. തുടർ ശബ്ദങ്ങൾ നിരീക്ഷിക്കണം. പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം അതീവ ശോച്യാവസ്ഥയിൽ. മേൽക്കൂര ചോർന്നൊലിക്കുന്നു. വയറിംഗ് സംവിധാനവും തകരാറിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള തിരുനക്കരയിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം രണ്ടാഴ്ചക്കകം പൊളിച്ചു നീക്കുമെന്ന് നഗരസഭ ഉപാധ്യക്ഷൻ ബി ഗോപകുമാർ. ഇതിനുള്ള ടെൻഡർ നടപടികൾക്ക് ശനിയാഴ്ച ചേരുന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള തിരുനക്കരയിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടാഴ്ചക്കകം പൊളിച്ചു നീക്കും. കെട്ടിടത്തിന് വിള്ളൽ വീണ് ബലക്ഷയമായതോടെ 9 മാസങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിലെ വ്യാപാരികളെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാൻ നടപടിയായിരുന്നില്ല. രണ്ടാഴ്ച മുമ്പ് ടെൻഡർ നടപടികൾ ആരംഭിച്ചെങ്കിലും സാങ്കേതിക പിഴവിനാൽ ഫലവത്തായില്ല. ഈ സാഹചര്യത്തിലാണ് ശനിയാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾക്ക് അന്തിമ രൂപം നൽകുമെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ ബി ഗോപകുമാർ പറഞ്ഞു. അടിയന്തിരമായിട്ട് ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ടെൻഡർ ചെയ്യുന്നതിനുള്ള തീരുമാനത്തിനായി നാളെ 17-ാം തീയതിയിലത്തെ കൗൺസിൽ യോഗത്തിൽ അജണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ആദ്യ ദിവസം നടത്തിയ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ഏതാണ്ട് 250-ഓളം പേര് വന്ന് ആ യോഗം അലങ്കോലപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോയപ്പോഴാണ് അന്നത്തെ നടപടികൾ മാറ്റിവെച്ചത്. അത് മാത്രമല്ല, അന്ന് സാങ്കേതികമായ ഒരു പിഴവ് ആ ലേല നിബന്ധനകളിൽ കടന്നുകൂടിയിരുന്നു. അപ്പോൾ അത് പരിഹരിച്ച് വീണ്ടും നാളെ 17-ാം തീയതി നാളെ കൗൺസിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ലേല നടപടികൾ നടത്തുവാൻ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നഗരസഭ കരുതുന്നത്. താമസിയാതെ കോട്ടയം നഗരസഭാ കോർപ്പറേഷനായി മാറും. അത് പരിഗണിച്ചുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കെട്ടിടമായിരിക്കും തിരുനക്കരയിൽ ഉയരുക. അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ കോട്ടയം. ചേനപ്പാടി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മുഴക്കവും പ്രകമ്പനവും ഭൂമിയുടെ അടിയിലെ മർദ്ദം പുറത്തേക്ക് വന്നതാണെന്ന് ഭൗമശാസ്ത്ര പഠന വിഭാഗം റിപ്പോർട്ട് നൽകി. തുടർ ശബ്ദങ്ങൾ കേട്ടാൽ വിശദമായ പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം നെടുങ്കുന്നം കറുകച്ചാൽ മേഖലകളിൽ വ്യാഴാഴ്ച മുഴക്കം അനുഭവപ്പെട്ടു. ചേനപ്പാടി മേഖലയിൽ കേട്ട സ്ഫോടന ശബ്ദം ഭൂമിയുടെ അടിയിലെ മർദ്ദം പുറത്തേക്ക് വന്നതാണെന്ന് ഭൗമശാസ്ത്ര പഠന വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നു. മെയ്മാസം 29-30 തീയതികളിലാണ് സ്ഫോടന ശബ്ദവും മുഴക്കവും പ്രകമ്പനവും ഉണ്ടായത്. 29-ാം തീയതി രാത്രി 8:30 9:15 30-ാം തീയതി പുലർച്ചെ 4:36 5:10 ശബ്ദം കേട്ടത്. മർദ്ദം മൂലം ഭൂമിക്കടിയിലെ പാളികൾക്ക് അനക്കം സംഭവിക്കുന്നതും ഇത്തരം ശബ്ദത്തിന് കാരണമാകാം. ചില സാഹചര്യങ്ങളിൽ വളരെ ചെറിയ ഭൂചലനവും സംഭവിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർ ശബ്ദങ്ങൾ നിരീക്ഷിക്കണമെന്നും വീണ്ടും ശബ്ദം കേട്ടാൽ വിശദമായ പരിശോധന നടത്തണമെന്നും ഡയറക്ടർക്കും കളക്ടർക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കഴിഞ്ഞ 5-ാണ് ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പത്മറാവുവിന്റെ നേതൃത്വത്തിൽ ചേനപ്പാടിയിൽ നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. CCTV റെക്കോർഡ് ചെയ്ത ശബ്ദം വിശകലനം ചെയ്തിരുന്നു. അതേസമയം നെടുങ്കുന്നം കറുകച്ചാൽ മേഖലയിൽ വ്യാഴാഴ്ച വീണ്ടും മുഴക്കമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 2:16 7:15 രാത്രി 10:43 ഭൂമിക്കടിയിൽ നിന്നും സെക്കൻഡുകൾ നീണ്ട മുഴക്കവും പ്രകമ്പനവും ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഴക്കവും പ്രകമ്പനവും ഉണ്ടായ പ്രദേശങ്ങളിൽ തന്നെയാണ് വീണ്ടും മുഴക്കമുണ്ടായത്. നെടുങ്കുന്നം പഞ്ചായത്തിലെ തൊട്ടിക്കൽ പുതുപ്പള്ളിക്കടവ് ഭാഗത്തെ 3 വീടുകൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് എസ് രാജപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:55 ആദ്യം ഭൂമികുലുക്കത്തിന് സമാനമായ മുഴക്കമുണ്ടായത്. വീണ്ടും മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസ് അതീവ ശോച്യാവസ്ഥയിൽ. 60 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടം മഴയിൽ ചോർന്നൊലിക്കുകയാണ്. വയറിംഗ് സംവിധാനവും തകരാറിലാണ്. പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസ് ശോച്യാവസ്ഥയിൽ. 1962 പാമ്പാടി ടൗണിലെ വാടക കെട്ടിടത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര ബലക്ഷയത്തിലായി. വരാന്തയിലെ കഴിക്കൂലുകൾ ഏച്ചുകെട്ടിയ നിലയിലാണ്. മേൽക്കൂരയിലെ ചോർച്ച കാരണം മഴ പെയ്താൽ ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിനുള്ളിലിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്.
ഇവിടെ വളരെ ശോചനീയ അവസ്ഥ. എത്ര വർഷമായി ഞങ്ങളൊക്കെ 91 മുതൽ ഇവിടെ ആദരത്തിനായിട്ട് വന്ന, ഇതുവരെ മഴ പെയ്താൽ ആകെ മൊത്തം നനയും. സാറിരിക്കുന്ന മുറിയിലാണ് വെളിയിലത്തെ ബാത്റൂമിൽ നിന്ന് മണം. ഇവരുടെ ബാത്റൂം ഒന്ന് കയറി കാണണം എന്തൊരവസ്ഥയിലാണെന്നറിയോ ഇരിക്കുന്നത്. വളരെ ശോചനീയാവസ്ഥ. എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്, ഒരു കെട്ടിടങ്ങളും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നത്. കെട്ടിടത്തിലെ വയറിങ്ങുകളും തകരാറിലാണ്. ഇതോടെ കമ്പ്യൂട്ടറുകൾ കേടാകുന്നത് പതിവായ സംഭവമായി. ഫയലുകൾ നനയാതെ സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ പെടാപ്പാട് പെടുകയാണ്. ആൾക്കാർ ഇതിനകത്ത് പേടിച്ചാണ്, മഴയുള്ള സമയത്തൊക്കെ ഇതിനകത്ത് കയറി നിന്ന് രക്ഷ ചെയ്യാൻ തന്നെ പേടിച്ചാണ് നിൽക്കുന്നത്. ഒരു മഴ വന്നാൽ ആഫീസറൊക്കെ കസേര എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റി ഒരു കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള സൗകര്യം സർക്കാരിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. റോഡിൽ നിന്നും വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നതിന് വളരെ അധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മറ്റ് സ്ഥാപനങ്ങളുടെ ഗോഡൌണിലൂടെയാണ് ഓഫീസിലേക്കുള്ള വഴി. സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാൻ ശ്രമമുണ്ടായും നടന്നിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. വാഴൂർ SVRV NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാഴൂർ SVRV NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. NSS പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കലാലയത്തിന്റെ ചുറ്റും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ ഒട്ടനവധി വിദ്യാലയങ്ങളുണ്ടതാണ്. ഒരുപക്ഷേ ഈ വിദ്യാലയത്തിനും കാറ്റും ഭൗതികമായി ഒട്ടനവധി സൗകര്യങ്ങളുള്ള ഒട്ടനവധി വിദ്യാലയങ്ങൾ ഈ സ്കൂളിൻ്റെ ചുറ്റും ഉണ്ട് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടതാണ്. പക്ഷേ തൻ്റെ കുട്ടികളെ ആ കലാലയത്തിൽ ഒന്നും പറഞ്ഞു വിടാതെ ഈ സ്ഥാപനത്തിൽ വരണമെങ്കിൽ ഈ സ്ഥാപനത്തോടും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരോടുമുള്ള വിശ്വാസമാണ് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹയർ സെക്കൻഡറിയിൽ സയൻസിൽ 15 കുട്ടികളും ഹ്യൂമാനിറ്റീസിൽ ഒരാളുമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. 10 പേർ 90% മുകളിൽ മാർക്ക് നേടി. 10ാം ക്ലാസ്സിൽ 11 പേരാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ വിജയികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സൗദ ഇസ്മേൽ, PTA പ്രസിഡന്റ് P ബിനു, സ്കൂൾ പ്രിൻസിപ്പൽ B ദേവിജ, ഹെഡ്മാസ്റ്റർ KR ഗോപകുമാർ, സുജാത മേനോൻ, CR ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് Dr. N. Jayaraj വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2023 നടത്തി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് Dr. N. Jayaraj ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പഠന മികവിലേക്കും പ്രവർത്തന മികവിലേക്കും മാറുന്നതിന് കാരണമാകുമെന്ന് Dr. N. Jayaraj പറഞ്ഞു. നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ അത് പഠന മികവിലേക്കും പ്രവർത്തന മികവിലേക്കും മാറുന്നു. സാഹചര്യം അവരുടെ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ നേടിയ നേട്ടം. കാരണം കേവലമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ പൊതുവിജ്ഞാന നമ്മുടെ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ യജ്ഞം യഥാർത്ഥത്തിൽ അക്കാഡമിക് തലത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഏത് വിദ്യാഭ്യാസവും അടിസ്ഥാനപരമായ ഏറ്റവും ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നിർവഹിക്കുന്ന കുട്ടിയുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ തലങ്ങളെ എല്ലാ അർത്ഥത്തിലും അത് 16 കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. 8 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണവും ലാപ്ടോപ്പ് സമർപ്പണവും നടത്തി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സേതുനാഥ്, ശ്രീലത, സന്തോഷ്, വിനോദ്, TJ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈ ഫോട്ടോയിൽ കാണുന്ന ചിറക്കടവ് തെക്കേത്തുകവല പൈനുമൂട്ടിൽ രമേഷ് കുമാർ PR പൊൻകുന്നം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയാണ്. ഇരുനിറം, 164 സെന്റിമീറ്റർ ഉയരം, താടിമീശ, ഇടത് കൈത്തണ്ടയിൽ ശൂലം ആകൃതിയിൽ പച്ച കുത്തിയിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തുന്നതിനായി പൊൻകുന്നം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ 04828221240, 97443052,
9495699119 എന്നീ നമ്പറുകളിൽ അറിയിക്കാൻ താൽപര്യപ്പെടുന്നു. കുരുന്നുകൾക്ക് വർണ്ണക്കൂടാരം തുടർന്ന് വാകത്താനം ഉണ്ണാമറ്റം എൽ പി സ്കൂൾ. രാജ്യാന്തര നിലവാരത്തിൽ നവീകരിച്ച മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. വാകത്താനം ഉണ്ണാമറ്റം എൽ പി ബി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രീ പ്രൈമറി സ്കൂൾ കെട്ടിടം നവീകരിച്ചത്. മാതൃകാ പ്രീ പ്രൈമറി സ്കൂളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സ്കൂളിന്റെ ചുമരുകൾ ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കി. കുട്ടികൾക്കായി ചിൽഡ്രൻസ് പാർക്ക്, പഠന വായന രചന ശാസ്ത്ര ഗണിത മൂലകൾ അടങ്ങിയ ആക്ടിവിറ്റി ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. രാജ്യാന്തര നിലവാരത്തിൽ നവീകരിച്ച മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം കണ്ടുപഠിക്കാനും കേട്ടറിയാനുമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 1-2 പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി ഒരുക്കിയ അടിസ്ഥാന സൗകര്യം പദ്ധതി വികസനത്തിന്റെ വിജയമാണിപ്പോൾ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലന്വേഷകരായല്ല, തൊഴിൽദായകരായി തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി അടുത്ത 25 വർഷക്കാലത്തേക്കുള്ള സമഗ്ര വിദ്യാഭ്യാസ പരിഷ്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്ലേ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അടുത്ത 25 വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനം ഇന്നൊരു പക്ഷേ സംസ്ഥാനത്ത് പലായനം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ ഭൗതിക നിലവാരത്തെയും സർഗവാസനകളെയും ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്തി അവരിലെ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ നാടിന് പ്രയോജനപ്പെടുത്തുന്ന മസ്തിഷ്കങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ, അവർ തൊഴിൽ അന്വേഷകരല്ല, അവർ തൊഴിൽദായകരായി മാറാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുത്തൻ യുഗം പിറക്കുകയാണ്. ചടങ്ങിൽ വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ മത്തായി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി ഇളങ്കാവിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനു കുന്നത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന സണ്ണി, ഗ്രാമപഞ്ചായത്ത് അംഗം രമേശ് നടരാജൻ, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജെ പ്രസാദ്, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ആശ ജോർജ്, ബിനു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി ടൌണിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കഴിഞ്ഞ ദിവസം വാഹനം ഇടിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വീഴാറായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി ടൌണിന് സമീപമാണ് അപകടാവസ്ഥയിലായ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം ഇതുവഴി പോയ കണ്ടെയ്നർ വാഹനത്തിന്റെ മുകൾവശം വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ചതോടെയാണ് വെയിറ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിലായത്. ഇടിയുടെ ആഘാതത്തിൽ വെയിറ്റിംഗ് ഷെഡ് തൊട്ടടുത്ത ബദാം മരത്തിലേക്ക് ചെരിഞ്ഞു. ഈ വെയിറ്റിംഗ് ഷെഡ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ്. തൂണുകൾ എല്ലാം വിട്ടുപോയി. വെയിറ്റിംഗ് ഷെഡ് പണിയാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ക്വാളിറ്റി കുറവാണ് ഇത്തരത്തിൽ നശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞാൻ അന്നേരെ 100 വിളിച്ച് പോലീസിനോട് വിവരം പറഞ്ഞു. പോലീസുകാരെല്ലാം അന്വേഷിച്ച് എവിടെയാന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർ വരുവോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ആയിരുന്നു, അവരോട് വിവരം പൊടിച്ച് പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു, ഇവിടുത്തെ മെമ്പറോട് പറഞ്ഞു, എല്ലാവരും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതേവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. നിർമ്മാണത്തിൽ അപാകം ഉണ്ടായിട്ട് അത് ചെരിഞ്ഞ് നിന്നപ്പോൾ അതിൻ്റെ ആ പൈപ്പുകളൊക്കെ തീർത്ത് നൈസായിട്ടുള്ള പൈപ്പുകളാണ്. കാരണം വെച്ചാൽ അതാ കൂടുതലും അത് ഒടിയാൻ കാരണം. തീർത്ത് നൈസായിട്ടുള്ള പൈപ്പുകളാണ്, അതുകൊണ്ടായിരിക്കും കൂടുതൽ ഒടിയാൻ കാരണം. വെയിറ്റിംഗ് ഷെഡിന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പാലാ. രാജ്യാന്തര ബാലവേല വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ലേബർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോസഫ് കോൺവെന്റ് HSSൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് കോട്ടയം വിജിലൻസ് DYSP രവികുമാർ ഉപഹാരം നൽകി. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കുട എന്ന പേരിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ച് തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ നടന്ന ക്യാമ്പയിൻ തോമസ് ചാഴികാടൻ MP ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ അധ്യക്ഷയായി. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി എല്ലാവിധ രോഗങ്ങളും നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം മഴക്കാലത്ത് സൃഷ്ടിക്കപ്പെടാറുണ്ട്. അത് തടയണമെങ്കിൽ മാലിന്യങ്ങൾ നേരത്തെ തന്നെ മാറ്റി വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമാനുഗതമായി സാധാരണ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മുടെ പരിസരങ്ങളെ ശുചിയായി സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറിയിപ്പ്. കോട്ടയം പോക്സോ കോടതിയിലേക്കും ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലേക്കും
ഓഫീസ് അറ്റൻഡൻസിനെ താൽക്കാലികമായി നിയമിക്കുന്നു. ജുഡീഷ്യൽ വകുപ്പുകളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത് വിരമിച്ച 62 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ June 20 വൈകിട്ട് 5 ജില്ലാ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കണം. വാഴൂർ വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം ഈ മാസം 19-20 തീയതികളിൽ നടക്കും. 19 രാവിലെ 9 കലശപൂജ, 10 കലശാഭിഷേകം എന്നിവ നടക്കും. ആലപ്പുഴ ഗവൺമെന്റ് LVLP സ്കൂളിൽ LPST അറബി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 പകൽ 10:30 അഭിമുഖത്തിന് എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 9074153455. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുനക്കര ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് 2 പൊളിച്ചു നീക്കുമെന്ന് കോട്ടയം നഗരസഭ. ടെൻഡർ നടപടികൾക്ക് ശനിയാഴ്ച ചേരുന്ന കൌൺസിലിൽ തീരുമാനം. ചേനപ്പാടിയിലെ ഉഗ്രശബ്ദവും പ്രകമ്പനവും സംബന്ധിച്ച് ഭൗമശാസ്ത്ര പഠന വിഭാഗം റിപ്പോർട്ട് പുറത്തുവന്നു. ഭൂമിയുടെ അടിയിലെ മർദ്ദം പുറത്തേക്ക് വന്നതെന്ന റിപ്പോർട്ട്. തുടർ ശബ്ദങ്ങൾ നിരീക്ഷിക്കണം. പാമ്പാടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം അതീവ ശോച്യാവസ്ഥയിൽ. മേൽക്കൂര ചോർന്നൊലിക്കുന്നു. വയറിംഗ് സംവിധാനവും തകരാറിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.